അപ്പൊ നമുക്ക് യൂട്യൂബിൽ വൈറലായ നല്ല അടിപൊളി ഒരു ചൂരക്കറി വെച്ചാലോ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, മല്ലിപ്പൊടി. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, രണ്ടര സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് രണ്ട് സ്പൂൺ മാത്രം മതി തേങ്ങ. എന്നിട്ട് ഈ പൊടികളും കൂടി മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇത് അരച്ചതിന് ശേഷം നമുക്കൊരു ചട്ടിനകത്തോട്ട് കുറച്ച് ഓയിലൊഴിക്കുക. കടുക്, ഉലുവ ഇതെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും രണ്ട് പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴണ്ടി കഴിഞ്ഞ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിനകത്തോട്ട് ചേർക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചൂരമീനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എന്തും വേണ്ടി ചാറ് കുറുകണോ എന്ന് നോക്കിയിട്ട് തുറന്ന് വെച്ച് കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.